എന്നെ സ്കൂളിൽ അയച്ചെടുക്കാനുള്ള അക്ഷരമാലയും കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കത് പോയാലോ, നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ സ്കൂളിലേക്ക് അയച്ചു കൊടുക്കാൻ ഒരു അക്ഷരമാല ഉണ്ടായിരുന്നു. അത് മാത്രമല്ല കേട്ടോ, ഒത്തിരി പ്രത്യേകിച്ച് ഒത്തിരി വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വേറെ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല. അപ്പോൾ ഞാൻ ഇന്ന് ഇത് തന്നെ കാണിക്കാൻ വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നിങ്ങൾ വീട്ടിലല്ലേ ഇരിക്കുന്നത്? ആ, നിങ്ങൾ വീട്ടിലാണ് ഇരിക്കേണ്ടത്. എന്താണെന്ന് വെച്ചാൽ, കൊറോണയ്ക്ക് അത്രയ്ക്ക് ഇളവൊക്കെ അനുവദിച്ചെന്ന് വിചാരിച്ച് ഒരിക്കലും നിങ്ങൾ പുറത്തോട്ടിറങ്ങരുത്. നിങ്ങൾ വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കണം. ആവശ്യങ്ങൾ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ പുറത്തു പോകാം, മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇതിലെ അക്ഷരങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടാണ്. ആദ്യം നമുക്ക് ഇടുന്നു ഈ ദണ്ട്, ഈ ഒരു മാങ്ങയിൽ ചെയ്തതാണ്. പിന്നെ ഡ, അതൊരു ആപ്പിളിൽ ചെയ്തതാണ്. പിന്നെ ര, അതൊരു ലസണത്തിൽ ചെയ്തതാണ്. പിന്നെ ഒരു പേരക്കയാണ്, പേരക്കയൊന്നുമില്ല, ഒരു ഷേപ്പിൽ വെട്ടിയതാണ് കേട്ടോ. മാ, അതിൻ്റെ മുകളിൽ നാ, പിന്നെ കായാണ്. പിന്നെ നമുക്ക് അടിയിലേക്ക് വരികയാണെങ്കിൽ റാ. അങ്ങനെ ഒത്തിരി ഒത്തിരി അക്ഷരങ്ങളുണ്ട് കേട്ടോ. ഇതിന് ഞങ്ങൾ അക്ഷരമരുന്ന് അതുകൊണ്ടാണ് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ നിങ്ങളെ ഞാൻ ബോറടിപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ. നാളെ ഒരു പുതു പുത്തൻ വീഡിയോയിലായിട്ട് വരും. വരേക്കും ബൈ ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കാതെ ബെൽ ബട്ടണിൽ പ്രസ് ചെയ്തേക്കണം, ഷെയർ ചെയ്യണം, കമൻറ്റും ചെയ്യണം. അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ.